everyone, welcome to my channel Learn Max with Zara. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതമാണ്. ഈ ചാപ്റ്ററിലുള്ള പേജ് നമ്പർ 78 കാണുന്ന എക്സസൈസ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് പ്രോബ്ലം, ഈ ചാപ്റ്ററിൽ തന്നെ കാണുന്ന ലാസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള 3 and 4 പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ചാപ്റ്ററിൽ 11 വീഡിയോസ് ആണുള്ളത്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം. കാണാത്ത കുട്ടികൾ നമ്മൾ ഹോം പേജ് എടുത്തിട്ട് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ 3 കാണാൻ പറ്റും. സോ നിങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ട് എടുത്ത് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണെന്ന് നോക്കാം. Question is, each two-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number drawn is a prime number? What if three-digit number are used instead? That is, ഓരോ പേപ്പറിലും ടു ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിട്ട് അതൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 10, 11, 12 അങ്ങനെ 99 വരെയുള്ള നമ്പേഴ്സ് ആണ് ടു ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ട് ഒരു കടലാസിൽ എഴുതിയിട്ട് അത് ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേപ്പർ നമ്മൾ എടുക്കാറ്, ഇഷ്ടമുള്ള ഒരു പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ ആ കിട്ടുന്ന നമ്പർ, നമുക്ക് ആ നമ്പർ നമുക്ക് വേണമെങ്കിൽ 10 കിട്ടാം, 11 കിട്ടാം, 12 കിട്ടാം, 32 കിട്ടാം, ഏത് നമ്പർ വേണമെങ്കിലും കിട്ടാം, നമുക്ക് കിട്ടുന്ന ആ ടു ഡിജിറ്റ് നമ്പറിന്റെ പ്രോഡക്റ്റ്. ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പൊ 10 ആണെങ്കിൽ 10 പ്രോഡക്റ്റ് എന്താണ്? 1 × 0 = 0 അല്ലെ. അതുപോലെ തന്നെ 32 ആണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 × 2 എന്താണ്? 6. അങ്ങനെ നമുക്ക് ഏതൊരു ടു ഡിജിറ്റ് നമ്പർ കിട്ടുകയാണെങ്കിലും അതിന്റെ പ്രോഡക്റ്റ് ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൈം നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ആ സംഖ്യ കൊണ്ടും അല്ലെങ്കിൽ 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അതായത് അതിന് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റാത്ത നമ്പേഴ്സ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് അറിയുമ്പോൾ ഏതൊക്കെയാണ്? 2, 3, അതുപോലെ തന്നെ 5, 7 പിന്നെ എക്സെട്ര അല്ലെ, 11 അങ്ങനെ പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ്. സോ അങ്ങനെ പ്രൈം നമ്പേഴ്സ് എന്താ അത് കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ടു ഡിജിറ്റ് ആർ പ്രൈം അല്ലേ, അതായത് ഒരു ടു ഡിജിറ്റ് നമ്പറിന്റെ പ്രോഡക്റ്റ്, അതിന്റെ രണ്ട് ഡിജിറ്റ്സും കൂടി അതിന്റെ പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ എത്ര പ്രോഡക്ട്സ് ഉണ്ടാവും ഇവിടെ, ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്ര തന്നെ പ്രോഡക്ട്സും ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ എത്ര ടു ഡിജിറ്റ് നമ്പർ ഉണ്ട്, ആ എല്ലാ ടു ഡിജിറ്റ് നമ്പറും നമുക്ക് പ്രോഡക്റ്റ് കാണാം. അപ്പൊ ടോട്ടൽ ഇത്ര ടു ഡിജിറ്റ് നമ്പറിന് കാണാം. നമുക്ക് നമ്മൾ കുറെ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് നമ്പർ 99 - 10 + 1 ചെയ്താൽ മതി. എന്താണ് 89 + 1 = 90 നമ്പേഴ്സ് ഉണ്ട് അല്ലെ, ടു ഡിജിറ്റ് നമ്പർ. അപ്പൊ നമുക്ക് 90 എന്ന് കൊടുക്കാം. ഇനി അതില് ടു ഡിജിറ്റ് നമ്പർ ഏതാണ്, അതിന്റെ പ്രോഡക്റ്റ് പ്രൈം നമ്പർ ആണ്, ടു ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പൊ പ്രൈം നമ്പർ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് പ്രൈം നമ്പർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് 10, 11, 12 അല്ലെ, ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 12, അപ്പോൾ തന്നെ 13, 15, 17 ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1 × 2 = 2 പ്രൈം നമ്പറാണ്, 1 × 3 = 3 പ്രൈം നമ്പറാണ്, 1 × 5 = 5, 1 × 7 = 7 പ്രൈം നമ്പറല്ലേ. അപ്പൊ നമുക്ക് അത് ക്ലിയർ ആയിട്ട് ചെയ്താം. അപ്പൊ നമുക്ക് 11 ഒരു പ്രൈം നമ്പറാണ്, പക്ഷെ 11 പ്രോഡക്റ്റ്, 11 എന്ന് പറയുന്ന നമ്പർ ഒരു പ്രൈം നമ്പറാണ്, അതിന്റെ പ്രോഡക്റ്റ് എന്താണ്, നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണ്, 1 ആണ്. അപ്പൊ 1 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും ചാൻസ്. അപ്പൊ 11 ഒന്നും മധുര പോയിട്ടില്ല, പ്രോഡക്റ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഒക്കെ തിരിച്ചിട്ടതും എടുത്തൂടെ. 2, 1 × 2 = 2 ആണ്. അതുപോലെ തന്നെ 2 × 1 എന്ന് പറയുന്നതും എന്താണ്, 2 ആണ്. അതുപോലെ തന്നെ 3, 1, 5, 1, 7, 1 ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ പ്രോഡക്റ്റും 2, 3, 5, 7 തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ടു ഡിജിറ്റ് നമ്പേഴ്സിൽ പ്രോഡക്റ്റ് പ്രൈം നമ്പർ വരുന്ന നമ്പേഴ്സ് ആണ്. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4 പിന്നെ അത് തിരിച്ചിട്ടത് 4, 8 അല്ലെ. അപ്പൊ 8/90 ആണ് പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഡിജിറ്റ് ആർ പ്രൈം എന്ന് പറയുന്നത്. അപ്പൊ 8/90 നമുക്ക് ചെറുതാക്കി എഴുതി കൂടെ അല്ലെ, 4 കൊണ്ട് രണ്ടെണ്ണത്തിന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, 2, 8 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അതുപോലെ തന്നെ 90/4 രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇനി നമുക്ക് 5 ലും 2 ലും കഴിയില്ല. അപ്പൊ സോ നമുക്ക് ഇത് 4/45 പ്രോഡക്റ്റ് ഓഫ് ടു ഡിജിറ്റ് ആർ പ്രൈം എന്നുള്ളത് എഴുതാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഇഫ് 3-digit നമ്പർ ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ്. അപ്പൊ ഇവിടെ നമ്മൾ 2-digit നമ്പർ ആണ് യൂസ് ചെയ്തത്, ഇതിന് പകരം നമ്മൾ 3-digit നമ്പർ ആണെങ്കിലും ഉപയോഗിക്കുന്നത്. 3-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 100
101 102 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എക്സെട്ര 999 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഇവിടെ ഇത് എന്താണ് പ്രോഡക്റ്റ് ഓഫ് 3 ഡിജിറ്റ് നമ്പർ നോർമലി 2 ഡിജിറ്റ് മാറിയിട്ട് 3 ഡിജിറ്റ് ആർ പ്രൈം ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് താഴെ എഴുതാം ടോട്ടൽ എത്ര ഉണ്ട് ലാസ്റ്റ് നമ്പർ 999 മൈനസ് 100 പ്ലസ് 1 അപ്പോൾ നമുക്ക് 899 പ്ലസ് 1 900 എന്ന് കിട്ടി അല്ലേ അപ്പോൾ സോ നമുക്ക് അടിയിൽ 900 എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് പ്രോഡക്റ്റ് പ്രൈം നമ്പർ ഉള്ള നമ്പേഴ്സ് എഴുതാം അപ്പം ഇവിടെ നമ്മൾ 1 × 2 1 × 3 എന്ന് എഴുതിയ പോലെ തന്നെ നമുക്ക് എന്താക്കി എഴുതാം 1 × 2 എന്താണ് 1 × 2 എന്താണ് 2 അല്ലേ പ്രൈം നമ്പർ ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ 1 × 3 എന്ത് കിട്ടും 3 കിട്ടും അല്ലേ അതുപോലെ തന്നെ 1 × 5 1 × 7 എന്ന് എഴുതാം ഇതിക്കൂടെ ഇനി ഇതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് എഴുതാം അപ്പം ഇവിടെ നമുക്കൊരു ഇവിടെ 4 എണ്ണം അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് എന്താക്കാം 2 ഇവിടേക്ക് കൊണ്ടുവരാം 1 × 2 1 എന്ന് എഴുതാം അല്ലേ ഇനി 2 ഫസ്റ്റ് ആക്കിയിട്ട് 2 × 1 1 എഴുതാം അല്ലേ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 1 × 3 1 എഴുതാം പിന്നെ 3 തുടക്കമായിട്ട് 3 1 1 അല്ലേ അപ്പം അതേ രീതിയിലൊക്കെ ഇതും ഇതൊക്കെ എഴുതാം അപ്പം ഇത് 3 എണ്ണം എഴുതി ഇത് 3 രീതിയിൽ എഴുതാം ഇത് 3 രീതിയിൽ ഇത് 3 രീതിയിൽ അപ്പം 3+3+3+3 അല്ലേ 4 × 3 = 12 അപ്പോൾ 12 × 900 ആണ് എന്ത് പ്രോബബിലിറ്റി ഓഫ് 3 ഡിജിറ്റ് ആർ പ്രൈം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 3 ഡിജിറ്റ് ആർ പ്രൈം എന്ന് പറയുന്നത് 12 × 900 ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് എന്താണ് 1/75 എന്ന് എഴുതാം ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ 4 2 ഡൈസ് വിത്ത് ഫേസസ് നമ്പേർഡ് ഫ്രം 1 to 6 ആർ റോൾ ടുഗെദർ വാട്ട് ആർ ദ പോസിബിൾ സം ഇഫ് സം വിച്ച് ഓഫ് ദീസ് സം ഹാസ് ദി മാക്സിമം പ്രോബബിലിറ്റി അപ്പോൾ നമ്മളോട് എന്താന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ 2 ഡൈസ് ഉണ്ട് അല്ലേ നമ്മൾ ലുഡോ കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഡൈസ് അപ്പോൾ ഡൈസിൽ 6 നമ്പേഴ്സ് ഉണ്ട് അത് 2 ഡൈസ് നമ്മൾ റോൾ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് വിൽക്കും ഏതൊക്കെ ആയിരിക്കും നമ്പേഴ്സ് 1 2 ആറ് ഫേസ് അല്ല ഉള്ളത് 1 2 3 4 5 6 അതുപോലെ തന്നെ അടുത്ത ലുഡോ 2 ഡൈസ് സോറി അടുത്ത ഡൈസിലും അതുപോലെ തന്നെ 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ടാവും 2 ഡൈസിലും അങ്ങനെ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ 2 നമ്മൾ ഒരേ സമയത്ത് ഇടുമ്പോൾ 2 രണ്ടിൽ ഓരോ നമ്പർ വിൽക്കുമല്ലോ ആ 2 നമ്പേഴ്സിൻ്റെ സമ്മ് ഏതൊക്കെയായിരിക്കും ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് സമ്മ് കിട്ടുക അതുപോലെ തന്നെ ഏത് സമ്മായിരിക്കും മാക്സിമം പ്രോബബിലിറ്റി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സമ്മ് ഏതാണ് ഈ നമ്പറാണെന്നൊന്നും പറയുന്നില്ല നമുക്ക് പോസിബിൾ സമ്മ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പ്രോബബിലിറ്റിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ആയിരിക്കും സമ്മ് ഫസ്റ്റ് നമുക്ക് ഇവിടെ 1 ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ 1 വെക്കാം അല്ലേ അപ്പം നമുക്ക് ഇവിടെ 1 വെക്കുമ്പോൾ ഇവിടെ 1 വെക്കാം ഇവിടെ 1 വെക്കുമ്പോൾ തന്നെ അടുത്ത ഡൈസിൽ 2 ആവാം പിന്നെ ഇവിടെ 1 വെക്കുമ്പോൾ 3 ആകാം ഇവിടെ 1 വെക്കുമ്പോൾ തന്നെ 4 അതുപോലെ തന്നെ 5 6 അല്ലേ അതുപോലെ തന്നെ ഇനി നമ്മൾ 2 വെക്കുന്ന സമയത്തും 1 വരാം അതുപോലെ തന്നെ 2 വരാം 3 വരാം അല്ലേ 4 വരാം അങ്ങനെ വരാം അപ്പം ഇനി ഇവിടെ പോസിബിൾ സമ്മ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിനി ഇങ്ങനെ ഫുള്ള് എഴുതണം അപ്പം നമ്മൾ 2 ഇനി 3 4 5 6 ഇങ്ങനെ മൊത്തമായിട്ട് എഴുതണം നമ്മൾ എഴുതാം സോ നമ്മൾ എല്ലാ നമ്പേഴ്സും പേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് 1 വരുമ്പോൾ 1 1 1 2 1 3 പിന്നെ വരുമ്പോൾ 2 1 2 2 2 3 2 4 3 1 3 2 3 3 3 4 3 5 അല്ലേ അപ്പോൾ 4 1 4 2 അങ്ങനെ ഞാൻ 6 1 അല്ലേ 6 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ മൊത്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് കാണണം ഈ 2 നമ്പേഴ്സിൻ്റെയും സമ്മ് കാണണം ഏത് സമ്മിനാണ് മാക്സിമം പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ സമ്മിന് ഏതാണ് പ്രോബബിലിറ്റി മാക്സിമം എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് സമ്മ് എത്രയെന്ന് അറിയണം അപ്പോൾ ഫസ്റ്റ് ഇനി എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1+1 2 അല്ലേ പിന്നെ 1+1 2 1+2 3 1+3 4 അല്ലേ ഇങ്ങനെ കൂടിക്കൂടി വരും 4 5 6 7 ഇനി ഇവിടെ 2 1 2+1 3 2+2 4 പിന്നെ 5 6 7 8 അങ്ങനെ ഓരോ നമ്പേഴ്സ് അല്ലേ ഇവിടെ കൂടുന്നത് അപ്പോൾ ഓരോ സംഖ്യകൾ കൂടിക്കൂടി വരും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ട പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് എഴുതി പോയാൽ മതി ഇനി 3 1 ആകുമ്പോൾ 3+1 4 3+2 5 6 7 8 9 എന്ന് എഴുതി അല്ലേ പിന്നെ ഇവിടെ 5 6 7 8 9 10 ഇവിടെ 6 7 8 9 10 11 പിന്നെ ഇവിടെ 6+1 7 8 9 10 11 12 അല്ലേ അപ്പം നമുക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് സമ്മായിട്ട് കിട്ടിയിട്ടുള്ളത് 12 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് സമ്മായിട്ട് കിട്ടിയിട്ടുള്ളത്
2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് സം ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് അതിൽ ഏതിനാണ് മാക്സിമം പ്രോബബിലിറ്റി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കാണാൻ ടോട്ടൽ എത്ര സം ഉണ്ട് ഇവിടെ 6 ഉം ഇവിടെ 6 ഉം അപ്പോൾ 6 * 6 12 ല്ലേ ദാ 1 2 3 4 5 6 അതുപോലെ തന്നെ 6 റോ ഉണ്ട് അപ്പോൾ 6 * 6 12 സോറി 6 * 6 36 നമ്പേഴ്സ് പെയേഴ്സ് ഉണ്ട് നമുക്ക് ടോട്ടൽ അതിലിനി എത്ര പെയേഴ്സിനാണ് ഓരോ സമ്മിനും എത്രയാണ് വരുന്നുണ്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 സം ആയിട്ട് വരുന്നത് ഈ ഒറ്റ ഒന്നിനല്ലേ ഉള്ളൂ ഇനി 3 സം ആയിട്ട് വരുന്നത് ഇവിടെയും 3 വരുന്നുണ്ട് ഇവിടെയും 3 വരുന്നുണ്ട് ഇനി 4 സം ആയിട്ട് വരുന്നത് ദാ ദാ ഈ മൂന്ന് നമ്പേഴ്സ് 5 സം ആയിട്ട് വരുന്നത് ദാ ഇവിടെ നാലെണ്ണത്തിന് ല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വരച്ചു കൊടുക്കാനെങ്കിൽ കറക്റ്റ് ആണ് പിന്നെ ദാ 7 ദാ 7 ഇതിൽ ഫുള്ളും 7 ആണ് പിന്നെ 8 ദാ ഈ 7 നെ കൂടി പിന്നെ 8 ആയപ്പോൾ ഇവിടെ ഒന്ന് കുറഞ്ഞു പിന്നെ 9 ആയപ്പോൾ വീണ്ടും ഒന്ന് കുറഞ്ഞു പിന്നെ 10 11 12 അപ്പോൾ 2 നും 12 നും ഒന്നുള്ളൂ പിന്നെ രണ്ടെണ്ണമായി അങ്ങനെ കൂടി വരും അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി എഴുതി നോക്കാം ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എന്താണ് സം 2 ആവാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ എത്ര ഉണ്ട് 6 * 6 36 അതിൽ ഒറ്റ ഒന്നിനുള്ളും 2 സം 2 ആയിട്ട് വരുന്നത് 1 ആണ് അപ്പോൾ 1/36 പിന്നെ പ്രോബബിലിറ്റി ഓഫ് സം 3 വരുമ്പോൾ എത്ര എണ്ണമായി രണ്ടെണ്ണത്തിനുണ്ട് 1 2 അല്ലേ 2/36 അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സം 4 എന്ന് പറയുന്നത് എന്താണ് 36 ആസ് യൂഷ്വൽ 4 1 2 3 അല്ലേ മൂന്നെണ്ണത്തിന് അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സം വീണ്ടും 5 കൂടുമല്ലേ എന്താ വരുന്നത് 36 ഇവിടെ 3 അല്ലേ വന്നത് അപ്പം നെക്സ്റ്റ് 4 ആയിരിക്കും നോക്കാം 1 2 3 1 2 3 4 കറക്റ്റ് അല്ലേ ഇനി 6 ആകുമ്പോൾ എന്താണ് 1 2 3 4 5 സിക്സിന് 5 ആയി 7 1 2 3 4 5 6 7 ആയപ്പം 6 ആയപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം 6 എന്ന് പറയുന്നത് 5/36 ആണ് അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സം 7 അല്ലേ 7 സം ആയിട്ട് വരുന്നത് 6/36 ആണ് ക്ലിയർ അല്ലേ ഇനി 8 ആവുന്ന സമയത്തോ 7 കഴിഞ്ഞ് 8 ആകുമ്പോൾ 1 2 3 4 5 അല്ലേ അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ 8 ആയപ്പം ഒന്ന് കുറഞ്ഞു 5 ആയി അപ്പം 9 ആകുമ്പോളോ 1 2 3 4 പിന്നെ ഒന്നും കൂടി കുറഞ്ഞിട്ട് എന്തായിട്ട് മാറി 4 ആയിട്ട് മാറി പിന്നെ 10 ആകുമ്പോൾ വീണ്ടും 3 ആയി അല്ലേ പിന്നെ കുറഞ്ഞു വരാൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ആയിട്ട് ഇവിടെ നിൽക്കുന്നത് 7 ആണ് അല്ലേ ഈ 7 ആകുമ്പോഴാണ് കൂടുതൽ നമ്പറിന് സം ആയിട്ട് വരുന്നത് 7 ആണ് അപ്പോൾ പ്രോബബിലിറ്റി ഏതിനാണ് കൂടുതൽ സം 7 ആവാനാണ് പ്രോബബിലിറ്റി കൂടുതൽ അതല്ലേ നമ്മളോട് ചോദിച്ചത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദീസ് സം വിച്ച് സം ഹാസ് എ മാക്സിമം പ്രോബബിലിറ്റി സോ സം 7 ഹാസ് എ മാക്സിമം പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് സം 7 ഇസ് എന്താണ് 6/36 6/36 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എന്താക്കി ചെയ്താൽ 6 കോമൺ ആണ് 1/6 എന്ന് എഴുതി കൂടെ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം 7 എന്ന് പറയുന്നത് എന്താണ് 1/6 എന്ന് എഴുതാം ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് തേർഡ് ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാ പാർട്ടും ഒരു പാർട്ട് വീതം കണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ വീഡിയോ ഇടുന്ന കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ ഓക്കെ സോ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്